നമസ്കാരം. ഉത്സവപ്പറമ്പിലെ സംഘർഷത്തിനിടെ 15 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് CPM. മൻസൂർ കൊലപാതകവും കൊലയാളികളിൽ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതും മറച്ചുവെക്കാനുള്ള CPM തന്ത്രമാണിതെന്നും ആരോപണമുയരുന്നുണ്ട്. അതേസമയം വള്ളിക്കുന്നത് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിമന്യു രാഷ്ട്രീയക്കാരനിൽ നിന്ന് അഭിമന്യുവിന്റെ പിതാവ് അമ്പിളികുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അഭിമന്യുവിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, മകനൊരു പ്രശ്നത്തിനും പോകുന്ന ആളല്ലെന്നും പിതാവ് വ്യക്തമാക്കി. എന്നാൽ അഭിമന്യുവിൻ്റെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും അഭിമന്യു SFA സജീവ പ്രവർത്തകനാണെന്നുമാണ് CPM അവകാശവാദം. RSS വെട്ടിക്കൊന്ന തങ്ങളുടെ പ്രവർത്തകനെന്ന് സോഷ്യൽ മീഡിയയിലടക്കം ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ സഖാവിന്റെ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്നാണ് ചാരുമൂട് ഏരിയ സെക്രട്ടറി PBinu അവകാശപ്പെട്ടത്. സോഷ്യൽ മീഡിയ CPM സൈബർ ഹാൻഡിലുകളിൽ അഭിമന്യുവിനെ പാർട്ടി രക്തസാക്ഷിയെ ചിത്രീകരിച്ച് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നലെ രാത്രി 10:30 ആലപ്പുഴ വള്ളിക്കുന്നത്ത് 15 വയസ്സുകാരനായ പടയണിവട്ടം സ്വദേശി അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. മുൻപ് നടന്ന വാക്കേറ്റത്തിന്റെ തുടർച്ചയായി നടന്ന സംഘർഷമാണ് കൊലയിൽ കലാശിച്ചത്. അഭിമന്യുവിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി സംശയിക്കുന്ന സഞ്ജയ് ദത്ത് എന്ന ആളുടെ അച്ഛനെയും സഹോദരനെയും ചോദ്യം ചെയ്യാൻ വള്ളിക്കുന്നം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സ്ഥലത്തുനിന്ന് CPM ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം ഉത്സവപ്പറമ്പിൽ വെച്ച് മരിച്ച അഭിമന്യു ഉൾപ്പെട്ട സംഘവും മറ്റൊരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയായിരുന്നു. സംഘർഷത്തിനിടെ അഭിമന്യുവിനെ കുത്തിയേൽക്കുകയായിരുന്നു. വയറിന് കുത്തേറ്റ അഭിമന്യുവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. അഭിമന്യുവിന്റെ ജ്യേഷ്ഠൻ അനന്തുവിനെ തിരഞ്ഞെത്തിയ അക്രമി സംഘം അഭിമന്യുവിനെ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലൂടെ ഒരു രക്തസാക്ഷി ഉണ്ടാക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.